ലോകത്തിലെ ഏറ്റവും ശക്തമായ നാലാമത്തെ സൈനിക ശക്തി ഇന്ത്യയാണെന്ന് പ്രതിരോധ വെബ്സൈറ്റായ മിലിറ്ററി ഡയറക്ടറേറ്റ് അടുത്തിടെ പുറത്തുവിട്ട പഠന റിപ്പോർട്ടിൽ പറയുന്നു. പട്ടികയിൽ ചൈന ഒന്നാം സ്ഥാനത്തും അമേരിക്ക രണ്ടാം സ്ഥാനത്തും റഷ്യ മൂന്നാം സ്ഥാനത്തുമാണ്. പ്രതിരോധ ബജറ്റുകൾ സജീവവും അല്ലാത്തതുമായ സൈനിക ഉദ്യോഗസ്ഥരുടെ എണ്ണം, വായു, കടൽ, കര, ആണവ പ്രതിരോധ സംവിധാനങ്ങൾ, ഉപകരണങ്ങളുടെ ഭാരം എന്നിവ ഉൾപ്പെടെ വിവിധ ഘടകങ്ങൾ കണക്കിലെടുത്താണ് സൈനിക ശക്തി സൂചിക കണക്കാക്കിയതെന്നും പഠനം പറയുന്നു. വിവിധ സ്കോറുകൾ പരിഗണിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം ചൈനയ്ക്ക് കടലിലും അമേരിക്കയ്ക്ക് ആകാശത്തും റഷ്യയ്ക്ക് കരയിലും ആധിപത്യം പുലർത്താൻ കഴിയുമെന്ന് സൂചിപ്പിക്കുന്നു. സൈനിക ചെലവ് കണക്കാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് അമേരിക്കയാണ്. അതായത് പ്രതിവർഷം 73,200 കോടി ഡോളർ. രണ്ടാമതായി ചൈനയാണ്. അതായത് പ്രതിവർഷം 26,100 കോടി ഡോളർ. ഇന്ത്യയുടേത് 7,100 കോടി ഡോളർ എന്നിങ്ങനെയാണ് കണക്കുകൾ. മുകളിൽ പറഞ്ഞിരിക്കുന്ന കണക്കെന്തായിരുന്നാലും ലോകത്തിലെ നാലാമത്തെ സൈനിക ശക്തിയായി തന്നെയാണ് അടുത്ത കാലത്തായി ഇന്ത്യയെ പരിഗണിക്കുന്നത്. ഒരു ശരാശരി ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനിക്കാനോ സന്തോഷിക്കാനോ വക നൽകുന്നതാണോ? ഇന്ത്യ ഒരു സൈനിക ശക്തിയായി കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നും ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി നോക്കാം. പല കാരണങ്ങൾ കൊണ്ട് ഇതിനുള്ള ഉത്തരം വ്യത്യസ്തമായേക്കാം. പ്രധാന കാരണമായി പറയപ്പെടുന്നത് ഇന്ത്യ ഒരു വികസിത രാജ്യമല്ല എന്നുള്ളത് തന്നെ. ലോക ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയിലെ ജനങ്ങളിൽ വലിയൊരു ശതമാനവും ഇപ്പോഴും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. അതുകൊണ്ട് ആയുധങ്ങൾക്ക് വേണ്ടി വൻ തുകകൾ ചെലവഴിക്കുന്നത് ഇന്ത്യയെപ്പോലൊരു വികസ്വര രാജ്യത്തിന് അനുയോജ്യമല്ല എന്ന് വാദിക്കുന്നവർ ഏറെയുണ്ട്. അതേസമയം രാജ്യസുരക്ഷ പ്രധാനമല്ലേ എന്ന് മറുകൂട്ടർ വാദിച്ചേക്കാം. അതിനവർ പറയുന്ന ന്യായം പ്രസക്തവും ശക്തവുമാണ്. അതിർത്തിയിൽ പ്രബലരായ രണ്ട് ശത്രു രാഷ്ട്രങ്ങൾ ഇന്ത്യക്ക് നിരന്തരം ഭീഷണി സൃഷ്ടിക്കുന്നു എന്നത് തന്നെയാണ് പ്രധാന കാരണം. പാകിസ്ഥാനും ചൈനയും ആണവായുധ രാഷ്ട്രങ്ങളാണെന്നതോടൊപ്പം ഓരോ രാജ്യവും ഇന്ത്യയെക്കാളും അധികം ആണവ പോർമുനകൾ കൈവശം വയ്ക്കുന്നു എന്നത് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഏതെങ്കിലും രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കി രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുക എന്നത് ഇന്ത്യയുടെ നയമല്ല. അതേസമയം നിരവധി കീഴടക്കലുകൾക്കും വൈദേശി ആധിപത്യത്തിനും വിധേയമായ ചരിത്രമാണ് ഇന്ത്യക്കുള്ളത് എന്നും നമ്മൾ മറന്നുകൂടാ. അതുകൊണ്ട് പ്രതിരോധത്തിന് വേണ്ടിയാണ് പ്രധാനമായും ഇന്ത്യയുടെ സൈനിക സന്നാഹങ്ങളെല്ലാം തന്നെ. അതാകട്ടെ ചൈനയും പാകിസ്ഥാനെയും മാത്രം മുൻനിർത്തിയുള്ളതുമാണ്. ഇക്കാര്യമെല്ലാം ചെറിയൊരു വിശദീകരണത്തോടെ നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യമായി നമുക്ക് പാകിസ്ഥാനെ പറ്റി വിശദമായി നോക്കാം. ഒരേ സമയം സ്വതന്ത്രമായ രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. ഒന്ന് ജനാധിപത്യത്തിൻ്റെ ഉന്നതാദർശങ്ങളിൽ വിശ്വാസമർപ്പിക്കുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്തതാണെങ്കിൽ മറ്റേത് മതമൗലികവാദത്തിൻ്റെ സങ്കുചിതമായ തത്വസംഹിതകളിൽ വിശ്വാസമർപ്പിച്ച് അതിൽ അഭിരാമിക്കുകയാണ് ചെയ്തത്. സ്വാതന്ത്ര്യസമരത്തിൽ ഒരൊറ്റ മനസ്സോട് പോരാടിയവർക്ക് മുന്നിൽ മതമതിർത്തികൾ സൃഷ്ടിച്ചപ്പോൾ വിദ്വേഷത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയുമായ വേലിക്കെട്ടുകൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉയരുന്നതാണ് ലോകം കണ്ടത്. ഇതിൻ്റെ ഫലമായി 4 പ്രാവശ്യമാണ് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചത്. 4 പരാജയപ്പെട്ട ചരിത്രം മാത്രമാണ് പാകിസ്ഥാന് പറയാനുള്ളതും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുക എന്നത് അസാധ്യമായി തീരുകയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. അതിനുള്ള പ്രധാന കാരണം 2 അധികാര കേന്ദ്രങ്ങൾ പാകിസ്ഥാനിൽ നിലനിൽക്കുന്നു എന്നത് തന്നെയാണ്. ഒന്ന് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണെങ്കിൽ മറ്റേത് അവിടുത്തെ പട്ടാളമാണ്. രാഷ്ട്രീയ നേതൃത്വം പ്രശ്നപരിഹാരത്തിന് മുൻകൈയെടുത്താൽ അതിനെ അട്ടിമറിക്കുക എന്നത് സൈന്യത്തിൻ്റെയും ISI യുടെയും അലിഖിത നിയമമാണ്. ഇവരോടൊപ്പം തീവ്രവാദികളും ഉണ്ടാകും. 1999 കാർഗിലും കണ്ടത് ഇതുതന്നെയാണ്. ഒരു വശത്ത് സൗഹൃദത്തിൻ്റെ കരങ്ങൾ നീട്ടിയപ്പോൾ മറുവശത്ത് കൊടും ചതിയാണ് നടന്നത്. ഇന്ത്യ തോൽക്കുമെന്ന് ലോകം മുഴുവൻ വിധിയെഴുതിയ 1999 കാർഗിൽ യുദ്ധം ഒരുപാട് പാഠങ്ങളാണ് രാജ്യത്തിന് നൽകിയത്. ഉയരത്തിൽ കയറി സ്ഥാനമുറപ്പിച്ച ശത്രുവിനെ കീഴടക്കാൻ ആയുധങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ പല രാജ്യങ്ങളും വിമുഖത കാട്ടിയിരുന്നു. എന്തിന് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് പറയുന്ന റഷ്യ പോലും സഹായിച്ചില്ല എന്നതാണ് സത്യം. ശത്രുവിൻ്റെ സ്ഥാനമറിയാൻ ഉപഗ്രഹ ചിത്രങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ പതിവിൽ നിന്നും വ്യത്യസ്തമായി വൻതുകയാണ് റഷ്യ എന്നാവശ്യപ്പെട്ടത്. പഴകിയ വെടിമരുന്നും ഗുണമേന്മയില്ലാത്ത ആയുധങ്ങളും ദുർഘടമായ പാതയും 536 ഇന്ത്യൻ പട്ടാളക്കാരുടെ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടാൻ കാരണമായിരുന്നു. അത്യാധുനിക ആയുധങ്ങൾ സംഘടിപ്പിക്കേണ്ടതിനൊപ്പം ആയുധങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തമാകേണ്ടതിൻ്റെ ആവശ്യകതയാണ് കാർഗിൽ യുദ്ധം ഇന്ത്യക്ക് മനസ്സിലാക്കി തന്നത്.
അടുത്തതായി നമുക്ക് ചൈനയെ പറ്റി വിശദമായി നോക്കാം. ഇന്ത്യയുടെ പരമ്പരാഗത ശത്രു പാകിസ്ഥാനാണെങ്കിൽ നിശബ്ദ കൊലയാളികളാണ് കമ്മ്യൂണിസ്റ്റ് ചൈന. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിലൂടെ അധികാരത്തിലെത്തി സാംസ്കാരിക വിപ്ലവം എന്നോമന പേരിലൂടെ സ്വന്തം ജനതയെ കൊന്നൊടുക്കിയ ഏകാധിപതിയായ മാവോയുടെ ചൈന. ഇന്ത്യയുടെ ഔദാര്യത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ കടന്നുകൂടി ലോകസമാധാനത്തിന് തന്നെ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ചങ്കിലെ ചൈന. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട് ഇന്ത്യ ചൈന ബായി ബായി എന്നുരുവിട്ടുകൊണ്ടിരുന്ന നെഹ്റുവിനെ പിന്നിൽ നിന്നും കുത്തിയ ചൗവൻലായുടെ ചൈന. ഗാൽവാൻ താഴ്വരയിൽ ധീരയോദ്ധാക്കളായ 20 ഇന്ത്യൻ സൈനികരുടെ പ്രാണനെടുത്ത ഷീ ജിൻപിങ്ങിൻ്റെ ചൈന. ഈ ചൈനയെ ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവൻ ഭയക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് വിശദമായി നോക്കാം. വലിയൊരു ചരിത്രത്തിനും സംസ്കാരത്തിനും ഉടമകളായിരുന്നു ചൈനക്കാർ. ജപ്പാന്റെ കൊടും ക്രൂരതകളും രണ്ടാം ലോക മഹായുദ്ധത്തിലെ തിക്തഫലങ്ങളും അനുഭവിച്ചവർ. 2008 ബീജിംഗ് ഒളിമ്പിക്സിനെ 100 തന്നെ മഹത്തായ കായിക ഉത്സവമാക്കി മാറ്റുകയായിരുന്നു ചൈനക്കാർ ആദ്യം ചെയ്തത്. ആ ഒളിമ്പിക്സിന്റെ വൻ വിജയത്തിന് ശേഷം അതുവരെ അദൃശ്യവും നിശബ്ദതയും പാലിച്ചിരുന്ന ചൈനയായിരുന്നില്ല പിന്നീട് ലോകം കണ്ടത്. വൻ സാമ്പത്തിക സൈനിക ശേഷി കൈവരിച്ച ചൈന ക്രമേണ ആക്രമണ സ്വഭാവവും പ്രകടിപ്പിച്ചു തുടങ്ങി. ആദ്യം തങ്ങളുടെ അതിർത്തികൾ ഭദ്രമാക്കുകയാണ് അവർ ചെയ്തത്. അതോടെ പാകിസ്ഥാൻ ഒഴികെയുള്ള അതിർത്തി പങ്കിടുന്ന എല്ലാ രാജ്യങ്ങളുമായി ചൈന സംഘർഷത്തിലുമായി. ഇതിൻ്റെ ഭാഗമായി ഉണ്ടായ 1962 യുദ്ധത്തിൽ വലിയ നഷ്ടമാണ് ഇന്ത്യക്ക് സംഭവിച്ചത്. 1000 സൈനികരെ നഷ്ടമായതോടൊപ്പം വലിയൊരു ഭൂമി തന്നെ ചൈന കൈവശപ്പെടുത്തുകയും ചെയ്തു. ചൈന ചതിക്കുമെന്ന് നെഹ്റു സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ആ സംഭവം അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ തകർക്കുകയും മരണത്തെ പെട്ടെന്ന് വിളിച്ചു വരുത്താൻ കാരണമായതായും പറയാറുണ്ട്. അതുപോലെ അഭിഭക്ത ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉടലെടുത്ത ഭിന്നത രൂക്ഷമാകാനും 1964 പാർട്ടി പിളരാനും ചൈനയുടെ ആക്രമണം കാരണമായി എന്നത് മറ്റൊരു ചരിത്രവുമാണ്. 1962 യുദ്ധത്തിന് ശേഷവും നിരവധി സംഘർഷങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടായിരുന്നു. അടുത്ത കാലത്ത്, അതായത് 2017 ഇന്ത്യയുടെയും ചൈനയുടെയും ഭൂട്ടാൻ്റെയും അതിരുകൾ സംഗമിക്കുന്ന ദോക്ലാൻ ട്രൈ ജംഗ്ഷനിൽ ഇന്ത്യ തുടർച്ചയായി 73 ചൈനയ്ക്കെതിരെ പ്രതിരോധ കോട്ട തീർത്തതവരെ അമ്പരിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്തിരുന്നു. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യ പ്രകടിപ്പിച്ച ആക്രമണ സ്വഭാവം അവരെ കുറച്ചൊന്നുമല്ല അസ്വസ്ഥമാക്കിയത്. നരേന്ദ്രമോദിയുടെ 1st ഗവൺമെന്റിന് ഭരണത്തുടർച്ച ഉണ്ടാകുമോ എന്ന് സംശയിച്ച അവസാന നാളുകളിൽ ചൈന പാകിസ്ഥാനോട് രഹസ്യമായി ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യയെ ചൊടിപ്പിക്കുന്നതും പ്രകോപിപ്പിക്കുന്നതുമായ ഒന്നും ഉണ്ടാകരുത് എന്നതായിരുന്നു ആ ആവശ്യം. അതായത് തീവ്രവാദികളെ നിയന്ത്രിക്കണമെന്ന് തന്നെയായിരുന്നു ആ പറഞ്ഞതിനർത്ഥം. എന്നാൽ എന്താണോ ചൈന ഭയപ്പെട്ടിരുന്നത്, അത് പാകിസ്ഥാൻ ഭീകരർ ഭംഗിയായി നടപ്പാക്കിയിരുന്നു. പുൽവാമ ഭീകരാക്രമണത്തിന് പകരം കാർഗിൽ യുദ്ധ സമയത്ത് പോലും അതിർത്തി കടക്കാൻ മടിച്ച ഇന്ത്യൻ സൈന്യം ബലാക്കോട്ടിൽ തിരിച്ചടിച്ചു. ഫലമോ, നരേന്ദ്രമോദി വൻ ഭൂരിപക്ഷത്തോട് അധികാരത്തിലെത്തി. അതോടെ ആണവായുധ ഭീഷണി ഇടയ്ക്കിടെ മുഴക്കിക്കൊണ്ടിരുന്ന പാകിസ്ഥാൻ പോലും പ്രതിരോധത്തിലായിരുന്നു. മുൻ പാക് പ്രസിഡന്റും സൈനിക ജനറലുമായിരുന്ന പർവേസ് മുഷറഫ് അത് തുറന്നു പറയുകയും ചെയ്തിരുന്നു. 1962 യുദ്ധത്തിന് ശേഷം ഇന്ത്യയുമായി ചൈന നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഗാൽവാനിലേത്. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലേക്ക് വേഗത്തിലെത്തിച്ചേരാൻ റോഡുകളും പാലങ്ങളും ഇന്ത്യ നിർമ്മിച്ചതാണ് ചൈനയെ പ്രകോപിപ്പിച്ചത്. 1962 യുദ്ധത്തിൽ ഇന്ത്യയിൽ നിന്നും പിടിച്ചെടുത്ത 37,000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഇന്ത്യ പിടിച്ചെടുക്കുമോ എന്ന ഭയവും ചൈനയ്ക്കുണ്ടായിരുന്നിരിക്കാം. എന്തായാലും ഇരു സൈന്യങ്ങളും തന്ത്രപ്രധാന സ്ഥാനങ്ങളിൽ ആയുധങ്ങളുമായി യുദ്ധസജ്ജരായി അണിനിരന്നതോടെ ഒരു യുദ്ധപ്രതീതി ജനിപ്പിച്ചതാണ്. 20 ഇന്ത്യൻ ജവാന്മാരും നിരവധി ചൈനീസ് സൈനികരും മരിച്ചതോടെ സംഘർഷം മൂർധന്യാവസ്ഥയിലെത്തുകയും ചെയ്തിരുന്നു. 1.5 ഈ അതിർത്തി പ്രശ്നം ഇപ്പോഴും പൂർണ്ണമായി പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ് എന്നതാണ് സത്യം. ഇന്നത്തെ ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയെന്ന് ഖ്യാതിയുള്ള ഇന്ത്യയും ചൈനയും കോവിഡ് വ്യാപനം സാരമായി ബാധിച്ചിരുന്നു. അതുകൊണ്ട് ഇരു രാജ്യങ്ങളും ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വാസ്തവം. 2040 സൈനികമായും സാമ്പത്തികമായും അമേരിക്കയെ മറികടക്കുക എന്നത് ചൈനയുടെ പ്രഖ്യാപിത നിലപാടാണ്. അതായത് ഇന്ന് അമേരിക്ക ലോകത്ത് പുലർത്തുന്ന മേധാവിത്വം നേടിയെടുക്കുക എന്നത് തന്നെ. അതിനിടയിൽ ഒരു യുദ്ധം അവരുടെ ലക്ഷ്യത്തെ പിന്നോട്ടടിക്കാൻ പര്യാപ്തമാണ്. ഇനി ഗാൽവാൻ സംഘർഷം ഒരു യുദ്ധത്തിലെത്തിയെന്ന് സങ്കല്പിക്കുക. പരിമിതമായ യുദ്ധമാണെങ്കിൽ വ്യോമരംഗത്തെ നേരിയ മുൻതൂക്കവും പരിചയസമ്പന്നതയും ഇന്ത്യക്ക് മുതൽക്കൂട്ടായേക്കാം.
ഇന്ത്യയിൽ നിന്നുള്ള ഒരു പരാജയം ചൈനയ്ക്ക് ചിന്തിക്കാൻ പോലും ആകുന്നതല്ല. അത് അവരുടെ മോഹങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറും. സമ്പൂർണ്ണ യുദ്ധമാണെങ്കിൽ കളി ഇന്ത്യയുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. ചൈനയ്ക്ക് നിർണായകമായി തീരുക അമേരിക്കയെ വെല്ലുന്ന നാവിക വ്യൂഹമായിരിക്കും. രണ്ട് രീതിയിലെ യുദ്ധത്തിലും പാകിസ്ഥാന്റെ നിലപാട് നിർണായകമായി മാറുകയും ചെയ്യും. വൻതുകകൾ ചെറുരാഷ്ട്രങ്ങൾക്ക് വികസനത്തിൻ്റെ പേര് പറഞ്ഞ് വായ്പ നൽകി അവരെ കടക്കണിയിലാക്കുന്ന തന്ത്രമാണ് ചൈന ഇപ്പോൾ പയറ്റുന്നത്. പാകിസ്ഥാനും ശ്രീലങ്കയും മാലിയും അടക്കമുള്ള രാജ്യങ്ങൾ ഈ കടക്കണിയിൽ വീണ് കഴിഞ്ഞു. അയൽ രാജ്യങ്ങളെ തന്ത്രപരമായി നിയന്ത്രിക്കാനുള്ള ചൈനയുടെ കുടിലതന്ത്രം വലിയ പ്രതിസന്ധിയാണ് ഇന്ത്യക്ക് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ചൈന ഉയർത്തുന്ന സൈനികവും സാമ്പത്തികവുമായ ഭീഷണികളെ ചെറുത്ത് ചെറുരാജ്യങ്ങൾക്ക് സംരക്ഷണം നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ക്വാഡ് സഖ്യത്തിന് രൂപം നൽകിയത്. ക്വാഡ് സഖ്യത്തിനെതിരെ ഇന്ത്യക്കകത്തുപോലും പ്രതിഷേധം ശക്തമാണ്. അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയുമായി ചേർന്ന് ഇന്ത്യ ചൈനയെ വളഞ്ഞിട്ടാക്രമിക്കുന്നു എന്ന വാദമാണ് ചിലർ പ്രധാനമായും ഉന്നയിക്കുന്നത്. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനെതിരെ രൂപീകരിച്ച നാറ്റോയെപ്പോലെ ഏഷ്യയിലെ ഏറ്റവും ശക്തമായ സൈനിക സഖ്യമാക്കി ക്വാഡിനെ മാറ്റാൻ അമേരിക്കയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഇന്ത്യ ഇതുവരെ അതിന് സമ്മതം മൂളിയിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം റഷ്യയുമായുള്ള ഇന്ത്യയുടെ സൗഹൃദമാണ്. ക്വാഡ് സൈനിക സഖ്യമായി മാറിയാൽ അതിനെ ചെറുക്കാൻ ചൈനയും റഷ്യയും സംഘടിച്ചേക്കാം. കൂടെ ചിലപ്പോൾ പാകിസ്ഥാനും ഉത്തരകൊറിയയും ഇറാനും എത്തും. ഇത് രണ്ടാം ലോക മഹായുദ്ധകാലത്തെ അച്ചുതണ്ട് ശക്തികളെ ഓർമ്മിപ്പിക്കുന്നു. ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് തിരികൊളുത്താൻ ഇന്ത്യ ഒരിക്കലും ആഗ്രഹിക്കില്ല. പക്ഷേ ഷീ ജിൻപിങ്ങിൻ്റെ ചൈന ഹിറ്റ്ലറുടെ നാസി ജർമ്മനിയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ചൈനയുടെ ഭരണഘടനയിൽ തന്നെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുള്ള ആദരണീയരായ രണ്ട് നേതാക്കളിലൊരാളാണ് ഷീ ജിൻപിങ്. ആഗ്രഹിക്കുന്ന കാലത്തോളം അധികാരത്തിൽ തുടരാൻ ഭരണഘടന അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുന്നുമുണ്ട്. അതുകൊണ്ടാവാം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇങ്ങനെ പ്രസ്താവിച്ചത്, അമേരിക്കയും ഇന്ത്യയും പോലെയുള്ള ജനാധിപത്യ രാഷ്ട്രങ്ങളാണ് ലോകം ഭരിക്കേണ്ടത്, അല്ലാതെ ചൈനയും റഷ്യയും പോലെയുള്ള ഏകാധിപത്യ രാജ്യങ്ങളല്ല എന്നത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസം എന്ന മാനവിക പ്രത്യയ ശാസ്ത്രത്തെ അലങ്കാരമായി കൊണ്ട് നടന്ന് അതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന ചൈനീസ് വ്യാളിയെ ലോകം മുഴുവനും കരുതിയിരിക്കണം.